എവരിവൺ, ഇറ്റ്സ് മീ സി എസ് സലാം. എൻ്റെ പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലക്ഷ്യം നേടാനുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായും നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം, ലക്ഷ്യം തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കണമെങ്കിൽ, ഏതെങ്കിലും തലത്തിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നു, എവിടേക്കാണ് എത്തിച്ചേരേണ്ടത്, എന്താണ് നേടേണ്ടത് എന്നുള്ള കൃത്യമായ ലക്ഷ്യബോധം. അത് കൃത്യമായിട്ട് എന്നെത്തിച്ചേരും, എപ്പോഴാണ് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്, ലക്ഷ്യം എത്തിച്ചേരേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ നാം സൃഷ്ടിച്ചെടുക്കുക. മനസ്സിൽ കൃത്യമായ ലക്ഷ്യം നിർണ്ണയിക്കുക. ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് വലിയ ലക്ഷ്യമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ പാഷനായിരിക്കാം. അത് അത്തരത്തിലുള്ളൊരു പാഷൻ തീരുമാനിച്ചെടുക്കുമ്പോഴും നമ്മൾ ഒരിക്കലും തന്നെ, നാം ഇപ്പോൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്താണ്, സാമ്പത്തിക ഭദ്രത ഇപ്പോൾ എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും ബോധറിയേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധറിയേണ്ട. ഡോണ്ട് ബോദർ അബൌട്ട് വാട്ട് യു ആർ, വെയർ യു ആർ ആൻഡ് വാട്ട് യു വാണ്ട് ടു ബി. ഡോണ്ട് ബോദർ അബൌട്ട് എനിത്തിങ് വെയർ യു ആർ. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ദുരന്തപൂർണ്ണമായിരിക്കാം, അതല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാത്തവരായിരിക്കാം, എന്താണെങ്കിലും ശരി, നാം എവിടെ എത്തിച്ചേരണം എന്നുള്ള കൃത്യമായ ലക്ഷ്യം നാം നിർണ്ണയിക്കുക. അത് നാം ഇപ്പോൾ നിൽക്കുന്ന ഒരു ഘടകവുമായിട്ടും അതിന് ബന്ധമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നാം എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബേണിംഗ് ഡിസയർ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുക. ബേണിംഗ് ഡിസയർ, തീവ്രമായ ആഗ്രഹമാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരുപാട് ആളുകൾ നമുക്കറിയാം, നമ്മൾ തന്നെ ഓരോ വർഷവും ഓരോ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നവരാണ്. ഓരോ ഒന്നാം തീയതിയും, ഓരോ ജനുവരി ഒന്നാം തീയതിയും ന്യൂ ഇയറിലും നമ്മൾ ഓരോ തവണയും ഓരോ പുതിയ ലക്ഷ്യം തീരുമാനിക്കുന്നു. എന്നിട്ട് കുറച്ച് അതിനുവേണ്ടി പരിശ്രമിക്കും, അവസാനം അത് നിർത്തിയിട്ട് തിരിച്ചു പോരുകയും ചെയ്യും. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേണിംഗ് ഡിസയർ നമ്മുടെ മറ്റെല്ലാത്തിനെയും മാറ്റിവെച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ബേണിംഗ് ഡിസയർ, തീവ്രമായ ആഗ്രഹം നമ്മുടെ ഉള്ളിലില്ലാത്തത് തന്നെയാണ്. ലക്ഷ്യം നേടുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടത് ബേണിംഗ് ഡിസയറാണ്. ലക്ഷ്യം തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ടത് തീവ്രമായ ആഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക. മുമ്പൊരിക്കലൊരു പടനായകൻ തൻ്റെ സൈന്യത്തെ കൊണ്ട് യുദ്ധം നയിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരത്ത് ചെന്നിറങ്ങിയിട്ട് ആദ്യം തൻ്റെ സൈന്യാധിപനോട് പറഞ്ഞത് തൻ്റെ പുറകിലുള്ള വന്നിറങ്ങിയ കപ്പൽ നിങ്ങൾ നശിപ്പിച്ചു കളയുക എന്നാണ്. കപ്പലിനെ കത്തിച്ചു കളയാൻ പറഞ്ഞ സൈന്യാധിപൻ, സേനാനായകൻ, അദ്ദേഹത്തിൻ്റെ സൈന്യാധിപരെ വിളിച്ചു, സൈന്യത്തെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി, ഇതാ നമ്മൾ വന്നിരിക്കുന്ന കപ്പൽ ഇവിടെ കത്തിയമർന്നുകൊണ്ടിരിക്കുന്നു, ഇനി നമുക്ക് മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് മുമ്പിൽ ജയിക്കുക അല്ലെങ്കിൽ ഈ കടലിൽ ചാടി മരിക്കുക, ജയിക്കുക വിജയിക്കുക അല്ലെങ്കിൽ കടലിൽ ചാടി മരിക്കുക. നിങ്ങളുടെ താൽക്കാലികമായ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ എരിച്ച് കളയുന്ന, ബേൺ ചെയ്ത് കളയുന്ന തീവ്രമായ ആഗ്രഹമാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തോട് ഉണ്ടാവേണ്ടത്. തിരിഞ്ഞു പോകാൻ കുറച്ച് പരിശ്രമിച്ചതിന് ശേഷം പിന്നീട് നടക്കുന്നില്ല, ചെറിയ വെല്ലുവിളി നേരിടുമ്പം തിരിഞ്ഞു പോകാൻ തോന്നാത്ത വിധത്തിൽ നമ്മൾ തിരിഞ്ഞു നടക്കുന്ന വഴികളിലുള്ള പാലങ്ങളെല്ലാം കത്തിച്ചു കളയുക തന്നെയാണ് ലക്ഷ്യം നേടുന്നതിനുള്ള രണ്ടാമത്തെ പ്രധാന വഴി. മൂന്നാമത്തേത് പ്രസിസ്റ്റൻസ് ആണ്. പ്രസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കുക, കടിച്ചു പിടിച്ചു നിൽക്കുക. ലക്ഷ്യത്തിലേക്കുള്ള, പ്രത്യേകിച്ചും വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സുഖകരമായിരിക്കില്ല. നമ്മളെ മനോഹരമായി റബ്ബറൈസ്ഡ് ചെയ്ത ഹൈവേയിലൂടെ പോകുന്ന അത്ര ആനന്ദകരമായിരിക്കില്ല. വലിയ കുന്നുകൾ കയറി കീഴടക്കാൻ, ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് പോകാനും നമുക്കൊരിക്കലും അത്ര സുഖകരമായിരിക്കില്ല. പക്ഷേ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലുള്ള ചെറുതും വലുതുമായ വെല്ലുവിളികൾ വരും, വലിയ പ്രതിസന്ധികൾ വരും. പക്ഷെ പിടിച്ചു നിൽക്കുക, കടിച്ച് തൂങ്ങി നിന്നുകൊണ്ട് തന്നെയാണ് അതിൽ നിൽക്കുക, ക്വിറ്റ് ചെയ്യാതിരിക്കുക. ഓർക്കുക, ക്വിറ്റേഴ്സ് വിൽ നെവർ വിൻ ആൻഡ് വിന്നേഴ്സ് വിൽ നെവർ ക്വിറ്റ്. സോ ഇത് ഒരു ആപ്തവാക്യമായി എടുത്തുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ജീവിതത്തിൽ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള മൂന്ന് കാര്യങ്ങൾ ഓർക്കുക. ഒന്നാമതായി, നമുക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള ലക്ഷ്യം തീരുമാനിക്കുക. രണ്ടാമതായി,
ബേണിംഗ് ഡിസയർ ഉണ്ടാക്കിയെടുക്കുക, തീവ്രമായ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമതായി, എന്തു വന്നാലും ശരി, ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയില്ലെന്നുള്ള ആ ഒരു പ്രസിസ്റ്റൻറ്റ്, കടിച്ച് പിടിച്ച് തൂങ്ങി നിൽക്കാനുള്ള ഒരു മാനസിക നില പരുവപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുക. എല്ലാവർക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.